ആവനരുഹായി ചലിക്കണമേ ചലിപ്പിക്കണമേ, ഭാവനരുഹായി ചലിക്കണമേ ചലിപ്പിക്കണമേ, ചലിക്കണമേ ചലിപ്പിക്കണമേ, ചലിക്കണമേ ചലിപ്പിക്കണമേ, ചലിക്കണമേ ചലിപ്പിക്കണമേ, ചലിക്കണമേ ചലിപ്പിക്കണമേ, പാവനരുഹായി ചലിക്കണമേ ജ്വലിപ്പിക്കണമേ, പാവനരുഹായി ജ്വലിക്കണമേ ജ്വലിപ്പിക്കണമേ. ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുകര വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ആ ദൈവവചനം വായിച്ചിട്ട് മനുഷ്യൻ നല്ല മനുഷ്യനെ കണ്ട് വളരെ നന്നായിരിക്കുന്നു ദൈവം പറഞ്ഞു. നല്ല വ്യക്തികൾ ചെയ്യുന്നില്ല, നല്ലതെന്ന് ദൈവം കണ്ടു വളരെ. അപ്പോ ഈ വീടപ്പോട് വെച്ചിട്ട് ഞാൻ ഇത് പറയാം, അയ്യോ മനുഷ്യൻ ഇത് നല്ലവൻ സൃഷ്ടിച്ചു, നല്ലവൻ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യൻ ബേസിക്കലി ഗുഡ് ആണ്. പിന്നെ പാപം ചെയ്തപ്പോഴാണ് ഈ മനുഷ്യന്റെ തിന്മ വന്നത്. പാപം ചെയ്തപ്പോഴാണ് ഇതിൽ മാലിന്യം വന്നത്. പാപം ചെയ്തപ്പോഴാണ് ഇതിൽ മാലിന്യം വന്നത്. പാപം ചെയ്യാതെ ജീവിച്ചാൽ എത്ര നല്ലതാ അല്ലേ. ഉൽപ്പത്തി 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ഈ ദൈവം മനുഷ്യനെ കണ്ട് നല്ലതാന്ന് പറഞ്ഞു അല്ലേ. ആ ദൈവം നല്ലവനല്ലേ, അപ്പൊ ദൈവം സൃഷ്ടിക്കുമ്പോ എല്ലാം നല്ലതായിരിക്കില്ലേ. അപ്പൊ ആ ദൈവത്തിന്റെ ആ ഒരു ടച്ച് നമുക്കുണ്ടല്ലോ. മറ്റേത് ബാക്കി സൃഷ്ടികളെല്ലാം ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ പറഞ്ഞു, പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം എന്താ പറഞ്ഞേ, സൃഷ്ടിച്ചു മറ്റേത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. മരങ്ങള്, ആകാശങ്ങള്, ജലവിധാനങ്ങള്, ആകാശ വിധാനങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ. പക്ഷെ ഈ ആ സൃഷ്ടികർമ്മം പൂർത്തിയായി കഴിഞ്ഞപ്പോ എന്താ ദൈവം ഇതിന്റെ അകത്ത് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ചായലിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്, മൂന്ന് പേരും കൂടെ കൂടി ആ സൃഷ്ടിക്കുമല്ലേ മനുഷ്യനെ. ആ ദൈവത്തിന്റെ ഒരു ടച്ചായി, മറ്റ് സൃഷ്ടികൾക്ക് തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അതുണ്ടായി വന്നു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഒരു ടച്ച് കിട്ടുമല്ലേ. സുഭാഷിതങ്ങൾ 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുന്നു. അവിടെ വെക്കാൻ പറ്റും സിസ്റ്റർ, ഇത് വേറെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്? ഇത് അവിടെ വെച്ചില്ലല്ലോ. അയ്യോ സോറി സിസ്റ്റർ. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് പ്രയർ ഈസ് ഒബീഡിയൻസ്. ഗോഡ്സ് വിൽ ഇൻ ഗോഡ്സ് ടൈം ആൻഡ് പ്ലേസ്. For God's glory. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പാടനെ. അയ്യോ സോറി സിസ്റ്റർ, ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടല്ല, പക്ഷേ ആഗ്രഹമുണ്ട് മനസ്സിലാക്കാൻ. സിസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആദ്യം എന്താ പറഞ്ഞത്? ഗോഡ്സ് വിൽ. സോ ഗോഡ്സ് വിൽ ഇസ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് വിൽ ഉണ്ടാവും. ദെൻ ഗോഡ്സ് ടൈം ആൻഡ് പ്ലേസ്. God's time and God's place. Ippo devathinte hidam may be to be with you in this place. So there is a grace time and we have to grab the grace time in that time to do God's will. Like Holy Mother. Holy Mother said yes to the divine will in that correct time, in the grace time. For God's glory. So when you do God's will in God's time and place, automatically God will get the glory. So let's sing. God's will in God's time and place for God's glory. വിശുദ്ധ പൗലോസിഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1:13 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. ഇന്ന് ദയ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമായ ദയയെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം വിചിന്തനം ചെയ്യാം. എന്താണ് ഈ ദയ?
അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം, നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ നോക്കുന്നത്, അതോ അവർക്ക് സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആയോ, അവർ കംഫർട്ടാണോ, അതോ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ, ഒരു അദർ സെൻറ്റേർഡ് എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ, ഇതാണ് ഈ ദയ കൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിക്കും ദയയുടെ വിപരീതം എന്ന് പറയും നീചത്വം, അല്ലെങ്കിൽ പിശുക്ക്, അവഗണന, മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുക, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പറയുക, അതൊക്കെ ഒരു ദയയ്ക്ക് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദയ എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം നമ്മളൊരു വാഹനത്തിൽ ഇരിക്കുകയാണ്, നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇരുന്നു, മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയോ, അവർ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ, അതൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെടുന്നില്ലെങ്കിൽ ഞാൻ അവരൊരു ദയ കാണിക്കുന്നില്ല. എന്നാൽ ആ സമയമാകട്ടെ ഞാനിരുന്നു, എന്നാൽ എൻ്റെ അടുത്തുള്ളവർക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അവർക്ക് സീറ്റ് കിട്ടിയോ, അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കൂടി ആ ഒരു പരിഗണന കൊടുക്കുമ്പോൾ, അവർക്കൊരു പരിഗണന കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ദയ കാണിക്കുക മറ്റുള്ളവരോട്. അതുപോലെ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, അത് എനിക്ക് അപ്രീഷിയേറ്റ് കിട്ടാൻ വേണ്ടിയാണോ ഞാൻ ഈ ബാക്കിയുള്ളവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഞെരുങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പം അതൊരു ദയയാണ്. എൻ്റെ എന്തോ ഒരാവശ്യം ഞാൻ മാറ്റിവെച്ചു, എൻ്റെ ഈ ആവശ്യം എനിക്കിപ്പം വേണ്ട, എൻ്റെ ഈ ആവശ്യത്തേക്കാളും അധികം ഇപ്പം ആവശ്യമുള്ളത് ആ വ്യക്തിക്ക് വേറെ ഒരു സഹായമായിരിക്കും. അപ്പം അത് നമ്മൾ ചെയ്യുമ്പം, നമ്മൾ ഞെരുങ്ങിയിട്ട് മറ്റുള്ളവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ദയയുടെ, അതൊരു ദയയ്ക്ക് നല്ല ഉദാഹരണമായിട്ട് വരും. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ, നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്, അപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ പരിഗണിച്ചാണോ ഇരിക്കണേ, അല്ലെങ്കിൽ എൻ്റെ ബൈക്കിലിരിക്കുന്നവർക്ക് ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മൾ അങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ, എൻ്റെ ബാക്കിലുള്ള വ്യക്തിക്ക്, എൻ്റെ സൈഡിലുള്ള വ്യക്തിക്ക് മൊത്തത്തോടെ അവർക്ക് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണോ എൻ്റെ നിൽപ്പ്, എൻ്റെ ഇരിപ്പ്, എൻ്റെ നടത്തം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം ഇത് നോക്കിയാണോ, ആ നീചത്വമാണോ ദയയാണോ ഞാൻ എന്നില് സൃഷ്ടിക്കുന്നത്, ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ കരുണയുടെ ഒരു കാര്യം ഓർക്കാം, കരുണ ദൈവം നമുക്കറിയാം, കരുണയുടെ ഈശോയുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു മനോഹരമായ ഒരു ചിത്രമാണ് കരുണയുടെ ഈശോയുടെ ആ ഒരു പിക്ചർ. നമുക്കൊക്കെ കാണുമ്പോൾ കരുണക്കൊന്ത് ചെല്ലാൻ തോന്നും, ആ ഒരു കരുണയുടെ ജപമാല ചെല്ലാൻ തോന്നും, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ചെല്ലാൻ തോന്നും. അപ്പോൾ ആ ദൈവം പാപിയോട് കാട്ടുന്ന ആ ഒരു കരുണ ദൈവം എന്നോട് കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ദയ, മറ്റുള്ളവരുടെ അടുത്ത് ദയ കാണിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ്. അല്ലെങ്കിൽ ദൈവം എന്നോട് കരുണ കാണിച്ചു, ഞാൻ അവരോട് ഒരു ദയ കാണിച്ചില്ലെങ്കിൽ എന്താണ് എന്നിൽ നടക്കുന്ന ഫലം, എന്താണ് ദയയ്ക്ക് പകരം നീചത്വമാണോ ഞാൻ എൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കണത്, അതോ ദയ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ മനോഹരമായ ഫലമാണോ. കുഞ്ഞിലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഫലങ്ങളൊക്കെ കുഞ്ഞിലെ തന്നെ നമ്മുടെ മാമോദീസയുടെ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ അതിട്ടിട്ടുണ്ട്, അതിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട്. ഈ ദാനത്തിൻ്റെ ഫലത്തിന് എപ്പോഴാണ് ഈ ഫലം പുറപ്പെടുവിക്കുന്നത്? വളർന്ന് വളർന്ന് വെള്ളം ഒഴിച്ച് വളർന്ന് 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 അതൊരു ഫലം ചൂടുന്ന ഒരു വളർന്ന് വലുതായി മരമായി കഴിയുമ്പം അത് ഫലം ചൂടും. ആ ഒരു വളർച്ച എൻ്റെ ഉള്ളിൽ ഞാൻ നടത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളിൽ ഈ ഫലത്തിന് ഞാൻ വെള്ളമൊഴിച്ച്, വളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് ഞാൻ ഇതിനെ വളർത്തുന്നുണ്ട്. ഇതിനെ വളർത്തി 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 നമുക്ക് മരമായി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചേക്കേറാനുള്ള ഒരു ഫലമായിട്ട്, പക്ഷികൾ പറഞ്ഞ് നമ്മൾ ബൈബിളിൻ്റെ അകത്ത് വായിക്കുന്നുണ്ട്, കടുക് മണിയുടെ ഉപമ, അത് കടുക് നമുക്കറിയാം കാണുമ്പോഴേ ഒരു കുഞ്ഞൊരു തരിയാണ്, പക്ഷേ അത് നമ്മൾ വിത്ത് വിതച്ചത് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ അത് പക്ഷികൾക്ക് ചേക്കേറാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുപോലെയാണ് എൻ്റെ ഉള്ളിൽ ഈ ദയ എന്ന വിത്ത് ഇട്ടേക്കുന്നത്, ദൈവം തന്നേക്കുന്ന മാമോദീസയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വിത്ത്, അതിനെ വളർത്തി 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 ഞാൻ മറ്റുള്ളവർക്കൂടെ അദർ സെൻറ്റേർഡായി മാറുന്നുണ്ടോ, അതോ ഞാൻ എൻ്റെ സെൽഫിൽ കുടുങ്ങി പോവുകയാണ്, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുകയാണ്. സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ഞാൻ ഒരു ദയ കാണിക്കുന്നുണ്ടാവുള്ളൂ, ഒരു വാഹനത്തിലിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്നുണ്ടോ, എൻ്റെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പം ഞാൻ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സുഖത്തെ വിട്ടുകൾ, എൻ്റെ സുഖത്തെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉടനടി അവിടെ ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ്, റെയിൻ ഫോർ എവർ.